പാല മെറിയൻ സദനത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുമ്പോഴും ആലപ്പി ബെന്നി എന്ന MS ബാബുരാജിന്റെ ശിഷ്യന് ഉപാസന സംഗീതം മാത്രം. രണ്ടര പതിറ്റാണ്ട് മുമ്പ് നടന്ന അപകടത്തോടെയാണ് നൂറുകണക്കിന് നാടകഗാനങ്ങൾക്ക് ഈണം നൽകിയ ബെന്നി ഒറ്റപ്പെട്ടുപോയത്. മോഹൻലാൽ, MG ശ്രീകുമാർ, ബിജു നാരായണൻ തുടങ്ങി പ്രമുഖരെല്ലാം ബെന്നിയുടെ ഗാനങ്ങൾക്ക് ശബ്ദമായിട്ടുണ്ട്. ആലപ്പി തിയേറ്റേഴ്സ് ഉൾപ്പെടെ ഒട്ടേറെ നാടക സംഘങ്ങൾക്കായി 200-ലേറെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന കലാകാരൻ, കുഞ്ഞുമണിക്കൻ ഭാഗവതർ മുതൽ മലയാള മെലഡി ഗാനങ്ങളുടെ രാജാവായിരുന്ന MS ബാബുരാജിന്റെ വരെ ശിക്ഷണത്തിലായിരുന്നു ആലപ്പി ബെന്നിയുടെ വളർച്ച. വയലാർ രാമവർമ്മയുടെയും കാവാലം നാരായണ പണിക്കരുടെയും വരികൾക്ക് ഈണം പകർന്ന ബെന്നിക്കായി യേശുദാസ് ഒഴികെ 90-കളിൽ സജീവമായ എല്ലാ ഗായകരും പാടാനെത്തി. ശിഷ്യനിരയിലാകട്ടെ സംഗീത സംവിധായകൻ ശരത് ഉൾപ്പെടെ നിരവധി പേരും രണ്ടര പതിറ്റാണ്ട് മുമ്പുണ്ടായ അപകടത്തിൽ ഇടതുകാൽ മുറിച്ചു മാറ്റിയതോടെ പിന്നീട് ബെന്നി സംഗീതം പകർന്നതെല്ലാം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക്. തന്റെ ഗാനത്തിന് മോഹൻലാൽ ശബ്ദം പകർന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ബെന്നിക്ക് ഇന്നും 100 നാവാണ്. തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിലെ ക്രിസ്തരായ പെരുന്നാളിന് മോഹൻലാൽ ഒരു പാട്ട് ക്രിസ്തരായനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ഒരു പ്രതിഫലം വാങ്ങാതെ എനിക്ക് പാടിത്തന്നു. അദ്ദേഹത്തിന്റെ ആ പാട്ടിന്റെ കഴിവെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പാട്ടുകാരൻ പാടാൻ വന്നാൽ 1 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് പാടി തീർക്കും. പക്ഷേ മോഹൻലാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ആ പാട്ട് പാടി ഭംഗിയാക്കി തന്നു. അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ? എൻ്റെ സന്തോഷമുള്ള ഒരു പ്രത്യേക അനുഭവം അത് തന്നെയാണ്. ബാബുരാജിനൊപ്പം 6 ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ച ആലപ്പി ബെന്നിക്ക 67 വയസ്സിൽ ബാക്കിയുള്ളത് ഒരാഗ്രഹം മാത്രം. എനിക്ക് ഒരു കുറച്ച് സിനിമ സംഗീതം ചെയ്യണം. അതെൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു സ്വപ്നമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ ദൈവം കൂടി കനിയണം. ഒരു കാലത്ത് നാടകവേദികളിൽ നിറഞ്ഞു നിന്ന കലാകാരൻ പാലായിലെ മരിയ സദനം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അന്തേവാസികൾക്കൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നത്. VS മനീഷിനൊപ്പം സി ജി ദിൽജിത്ത്, 24, കോട്ടയം.